ഗുഡ് മോർണിംഗ്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് രാവിലെ തുടങ്ങട്ടെ. ഒരമ്മ തൻ്റെ 5 വയസ്സുകാരൻ മകനുമൊത്ത് ഒരു വ്യാപാരമേള കാണുവാനായിട്ട് പോയി. അവിടെ ബലൂണുകൾ, കളിപ്പാട്ടങ്ങൾ, കളിവണ്ടികൾ തുടങ്ങി ധാരാളം വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ആ മകനെ വല്ലാതെ ആകർഷിക്കാൻ മതിയായ വസ്തുക്കളായിരുന്നു. ആ കുട്ടിയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടരുവാനിടയായി തീർന്നു. ഇത്രയധികം കാര്യങ്ങൾ ഞാൻ അവിടെ കണ്ടപ്പോഴേക്കും അവൻ അത്ഭുതപ്പെട്ടുപോയി. ആ സന്തോഷത്തിൽ അവൻ മതിമറന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ കരങ്ങളിൽ നിന്ന് അവൻ പിടിവിട്ട് ദൂരേക്കൊക്കെ ഓടുവാനിടയായി. എങ്കിലും അവൻ വളരെ വേഗം തന്നെ ആ അമ്മയുടെ കരങ്ങളിലേക്ക് സുരക്ഷിതമായി മടങ്ങി വരികയും ചെയ്തു. പക്ഷേ ഒരു നിമിഷത്തെ അശ്രദ്ധ, അമ്മ അല്പം ചില സാധനങ്ങൾ വാങ്ങുവാനായി ഒന്ന് തിരിഞ്ഞ നേരത്ത് അവൻ ആൾക്കൂട്ടത്തിൽ പെട്ടുപോയി. അമ്മ ആകുന്നിടത്തോളം അവനെ അവിടെ എല്ലാം തിരഞ്ഞു, മേളയുടെ സംഘാടകരെയും വിവരമറിയിച്ചു. ആ വിവരം ലഭിച്ചനുസരിച്ച് അവർ ഉച്ചഭാഷണിയിലൂടെ ഈ വിവരം പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. ഒടുവിൽ ആരോ ആ കുട്ടിയെ കണ്ടെത്തി അമ്മയുടെ അടുക്കലെത്തിച്ചു. ഒരു ദീർഘനിശ്വാസത്തോടുകൂടെ അവനെ കെട്ടിപ്പിടിച്ച അമ്മയോട് അവൻ ചോദിച്ചു, അമ്മ ഇത്ര നേരം എവിടെ പോയിരുന്നു? പാവം കുട്ടി, അവന് കാര്യമൊന്നും ഇതുവരെയും മനസ്സിലായില്ല. അമ്മയെയല്ല, അവനെയാണ് കാണാതെ പോയതെന്ന് അവന് തിരിച്ചറിയാൻ കഴിയാതെ പോയി. പലപ്പോഴും എങ്ങനെയാണ്, നഷ്ടപ്പെട്ടു പോയതെന്താണെന്ന് തിരിച്ചറിയാതെ മറ്റു പലതിനെ കുറിച്ചും ചിന്തിച്ച് ശ്രദ്ധ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് അല്ലേ? എന്താണോ കൈമോശം സംഭവിച്ചത് അതിനെ മനസ്സിലാക്കാതെ, അതിൻ്റെ മൂല്യം തിരിച്ചറിയാതെ മറ്റു പലതിലേക്കും ശ്രദ്ധ തിരിക്കപ്പെടുകയും മറ്റു പലതിനേക്കുള്ള അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ വിലപ്പെട്ടതെന്താണോ ജീവിതത്തിലുള്ളത് അത് നമ്മൾ ഒരിക്കലും നഷ്ടമാക്കരുത്. അതെപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം. അത് ചിലപ്പോൾ നല്ല മൂല്യങ്ങളാകാം. ജീവിതത്തിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത അനുഭവ സമ്പത്തുകളാകാം. കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ വായനയിലും പഠനത്തിലുമൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന നല്ല നല്ല ആശയങ്ങളാകാം. മറ്റുള്ളവരുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്നും ഉടലെടുത്തിട്ടുള്ള നല്ല ബന്ധങ്ങളാകാം. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഇതൊന്നും നമ്മുടെ ജീവിതകാലത്തിൽ നഷ്ടപ്പെടുത്താൻ പാടുള്ള കാര്യങ്ങളല്ല. ധാർമ്മികമായും സാമൂഹിക ബോധത്തോടും ഒക്കെ മുന്നേറേണ്ടുന്ന ധാരാളം വിഷയങ്ങളുണ്ട്. കൈമോശം സംഭവിച്ചു പോയാൽ നമ്മുടെ ജീവിതം തന്നെ അർത്ഥമില്ലാത്തതായി തീരുകയാണ്. നമ്മൾ ശാരീരികവും മാനസികവും ആധ്യാത്മികപരവുമായിട്ടും ഒക്കെ നമ്മൾ പല മേഖലകളിൽ ഉയർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ പല നല്ല നല്ല കാര്യങ്ങളും വന്നു ചേരാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ചില സമയങ്ങളിൽ നഷ്ടപ്പെട്ടു പോയാലും നാം അത് തിരിച്ചറിയുന്നില്ല എന്ന് വന്നാൽ അത് നമ്മുടെ ഒരു വലിയ പരാജയമായി മാറിയേക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആത്യന്തികമായി കാത്തുസൂക്ഷിക്കേണ്ടുന്ന വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അതിനെ നമ്മൾ എല്ലായ്പ്പോഴും കരുതിക്കൊള്ളണം. ഒരിക്കലും നമ്മിൽ നിന്നത് അന്യപ്പെട്ടു പോകാൻ പാടില്ല. അതെല്ലാം വളരെ യുണീക്കായിട്ടുള്ള കാര്യങ്ങളാണ്. നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഠിന പ്രയത്നം കൊണ്ടും നമ്മുടെ അധ്വാനം കൊണ്ടും ഒക്കെ നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങളാണ്. അതൊരിക്കലും ഒന്നിൻ്റെ മുന്നിൽ അടിയർ വെക്കേണ്ടുന്ന വിഷയങ്ങളെയല്ല. നമ്മുടെ ജീവിതത്തിൽ നാം സ്വാംശീകരിച്ചെടുത്തിട്ടുള്ള മൂല്യങ്ങൾ, നല്ല ഗുണങ്ങൾ, സ്വഭാവത്തിൽ വന്നിട്ടുള്ള രൂപീകരണങ്ങൾ, ഇതെല്ലാം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മെ വളരെ പക്വതയോടെ ഓരോ വിഷയങ്ങളും ഡീൽ ചെയ്യുവാനായിട്ട് സഹായിക്കും. എടുത്തു ചാടി ഒരു കാര്യം ചെയ്യുവാനിട വരത്തില്ല. വളരെ ചിന്തിച്ചും ആലോചിച്ചും മാത്രമേ നാം ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുകയുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഒന്നിച്ച് ചിന്തിച്ച ഈ വിഷയം എന്ന് പറയുന്നത്, ജീവിതത്തിൽ നാം സൂക്ഷിക്കണമെന്ന കുറേ കാര്യങ്ങളുണ്ട്. മൂല്യങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ മൂല്യമായിരിക്കാം, അതൊരു പക്ഷെ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന നല്ല നല്ല ഗുണങ്ങളായിരിക്കാം, എന്തു തന്നെയാകട്ടെ, അതെല്ലാം നമ്മൾ
കരുതിക്കൊള്ളണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ പ്രയോജനപ്പെടുന്നത് നമുക്ക് മാത്രമല്ല, ഇതുപോലെ ചിന്തകൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടെ ഗുണകരമായി തീരും. അതുകൊണ്ട് ഗുണകരമായ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ എല്ലായ്പ്പോഴും നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു നല്ല ഉത്സാഹം നമുക്കുണ്ടാകണം. മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുവാനും മോട്ടിവേറ്റ് ചെയ്യുവാനുമുള്ള ഒരു നല്ല മനസ്സും ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമകളുമായും നമ്മൾ മാറണം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ സങ്കടമുണ്ടാകാം, പലതരത്തിലുള്ള വിഷമങ്ങളോടും പ്രയാസങ്ങളോടും ഒക്കെ പോകുന്നവരായിരിക്കും നമ്മൾ. ഇതെല്ലാം ഉള്ളപ്പോഴും മറ്റുള്ളവരെ നമുക്ക് ധൈര്യപ്പെടുത്തുവാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഒത്തിരി കാര്യങ്ങളൊന്നും നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറിയൊരു വാക്ക് മതിയാവും മറ്റുള്ളവർ ധൈര്യപ്പെടുവാൻ. അതുകൊണ്ട് ഇന്ന് രാവിലെ വിലപ്പെട്ട എന്താണോ നമ്മുടെ ജീവിതത്തിലുള്ളത് അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നിയാലും അതിനെ ബ്രയിക്കുകയും ചെയ്യുവാൻ, അതിനെ മടക്കി പ്രാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ആ ഒരു ശുഭപ്രതീക്ഷയോടെ നമുക്ക് തുടങ്ങാം. ഹാവ് എ നൈസ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.